ശിവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് കരുണയുടെ തിരുനാളാണ്. ദൈവം കരുണയിൽ സമ്പന്നനാണ്. തിരുവചനം നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതാണ്. ശിക്ഷിക്കുവാൻ കോപിക്കുന്നതിൽ മടി കാണിക്കുന്നു. സ്നേഹ കാരുണ്യം എപ്പോഴും നിലനിൽക്കുന്ന ദൈവത്തെയാണ് തിരുവചനങ്ങൾ നല്ല വാർത്തയായി നമുക്ക് നൽകുന്നത്. ആ കാരുണ്യത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. ഈ സംവത്സരം കരുണയുടെ സമയമാണ്. ലോക അവസാനത്തിന് മുമ്പ്, കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് നമുക്ക് കരുണയുടെ അവസരം കർത്താവ് നൽകുകയാണ്. ദൈവത്തിൻ്റെ കരുണ പ്രകടമാകുന്നത് പെസഹാ രഹസ്യങ്ങളുടെ പൂർത്തീകരണമായ ഉയിർപ്പിലാണ്. പാപമോചനവും രക്ഷയും അവിടുന്നുമായിട്ടുള്ള സഹവാസവും, നമ്മളൊന്നു ചേരുന്ന ആ വലിയ രഹസ്യത്തിൽ ദൈവത്തിൻ്റെ കരുണ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മളെ സ്നേഹിക്കുന്നതിന് പ്രതിസ്നേഹം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺവെൻ്റിലെ ചാപ്പലിൽ അവൾ ഏകാന്തമായി പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ അവൾക്ക് ഒരു ദർശനമുണ്ടായി. തിരുവോസ്തി നിറഞ്ഞ തിരുപാത്രം സക്രാരയിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവളുടെ കയ്യിലിരിക്കുന്നു. അവൾ തിരികെ കൊണ്ടുപോയി സക്രാരയിൽ വിശുദ്ധ പാത്രം നിക്ഷേപിച്ചു. വീണ്ടും രണ്ടാമതും അങ്ങനെ സംഭവിച്ചു. വീണ്ടും അവൾ അപ്രകാരം ചെയ്തു. മൂന്നാമത് സക്രാരയിൽ നിന്ന് തിരുപാത്രം തിരികെ അവളുടെ അടുക്കിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അത് കർത്താവായ യേശുവായി അവളുടെ മുമ്പിൽ നിന്നു. എന്നിട്ട് അവളോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഈ കോൺവെൻ്റ് വിട്ടുപോവുകയാണ്. അത് കേട്ടപ്പോൾ അവൾ ചോദിച്ചു, എന്താ കർത്താവേ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഈ കോൺവെൻ്റ് വിട്ടുപോവുകയാണ്. ലോകത്ത് അതിക്രമങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. അതിന് പരിഹാരം ചെയ്യാൻ ആരുമില്ല. അവൾ ഈശോയുടെ കേണപേക്ഷിച്ചു, കർത്താവേ ഞങ്ങളെ വിട്ടുപോകരുത്, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അങ്ങയ്ക്ക് ഒരു പരിഹാര ബലിയായി എന്നെ തന്നെ സമർപ്പിച്ചു കൊള്ളാം. കർത്താവ് കരുണയോടെ അവളെ നോക്കി. തുടർന്നാണ് കരുണയുടെ സന്ദേശങ്ങൾ അവൾക്ക് ലഭിച്ചത്. കർത്താവ് തന്നെയാണ് കരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് അവളോട് കൽപ്പിക്കുകയും തുടർന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈസ്റ്ററിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ഉയർത്തുകയും ചെയ്തത്. ആ കരുണയുടെ തിരുനാളിലാണല്ലോ ആ വിശുദ്ധ പാപ്പ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കരുണയുടെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ചാക്രിക ലേഖനമാണ് ദൈവം കരുണയിൽ സമ്പന്നനാകുന്നു, ദീവസ് ഇൻ മിസറിക്കോർദിയ. ദൈവകരുണയുടെ അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളമുണ്ട്. തുടർന്ന് സഭ ജീവിച്ചതും ഈ ദൈവകരുണയിലാണ്. കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നാം കരുണയുടെ മഹാജൂബിലി ആഘോഷിച്ചു. കരുണയുടെ അപ്പോസ്തലന്മാരെ ചിലരെയൊക്കെ നിയമിച്ചിട്ടുമുണ്ട്. ഇനിയും കരുണയുടെ വക്താക്കളായി ജീവിക്കുവാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് കാരുണ്യ പ്രവർത്തികളിലൂടെയാണ്, ശാരീരികവും ആത്മീയമായ കാരുണ്യ പ്രവർത്തികൾ. ഈ കരുണയുടെ തിരുനാൾ നമ്മളെ കൂടുതൽ യേശുവിനോട് താതാത്മ്യപ്പെടുത്തുകയും അവിടുത്തെ എളിയവരിൽ അവിടുത്തെ മുഖം ദർശിക്കുവാൻ നമ്മളെ സഹായിക്കുകയും കർത്താവിൻ്റെ കരുണയ്ക്കായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും മതിസമഹിക്കുവാനും നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയെ പോലെ കർത്താവിൻ്റെ സ്നേഹത്തിന്, കർത്താവിനെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി കൂടുതൽ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ തോമസ് ലീഹ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യവും അവിടുത്തെ സാമീപ്യവും അവിടുത്തെ സ്പർശനവും അനുഭവിക്കാൻ ആഗ്രഹിച്ചു. അതുപോലെ നമുക്കും കർത്താവിൻ്റെ സാന്നിധ്യവും സ്പർശനവുമൊക്കെ അനുഭവിക്കാം. കരുണയോടെ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ എൻ്റെ വിലാവിൽ തൊട്ടുകൊള്ളുക എന്ന് പറയുന്ന കർത്താവിൻ്റെ കരുണ. നാം കാരുണ്യമുള്ളവരാകുമ്പോൾ കർത്താവിൻ്റെ വിലാവിലാണ് തൊടുന്നതെന്ന് ഓർക്കുക.
എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അവിടുത്തെ പുകഴ്ത്തുവാൻ ഈ കരുണയുടെ തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ കാരുണ്യം ധാരാളമായി സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് നൽകുവാനും പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കുവാനും ഈ തിരുനാളിലൂടെ നമുക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെ ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കരുണയുടെ തിരുനാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സർവേശ്വരൻ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.